നമസ്കാരം വർഷങ്ങൾ പലരോടും ഞങ്ങൾ അപേക്ഷിച്ചു യാചിച്ചു പക്ഷേ ഇപ്പോഴാണ് ദീർഘകാലമായുള്ള ഞങ്ങളുടെ സ്വപ്നം സത്യമായത് കാശ്മീരിലെ ശ്രീനഗറിലുള്ള സെൻലൂക്ക് പള്ളിയിലെ പുരോഹിതനായ ഫാദർ ഇറക്കിൻ്റെ വാക്കുകളാണ് ആ മേഖലയിലെ ക്രൈസ്തവർ ആരാധനയ്ക്കായി ആശ്രയിച്ചിരുന്നത് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സെൻലൂക്ക് പള്ളിയെ ആയിരുന്നു എന്നാൽ മൂന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപ് തീവ്രവാദം വർദ്ധിച്ചപ്പോൾ പള്ളിയിലെ ആരാധന മുടങ്ങി അവരുടെ ആകെ ഉണ്ടായിരുന്ന ദേവാലയം അടച്ചുപൂട്ടപ്പെട്ടു പിന്നീട് വന്ന സർക്കാരുകൾക്ക് ന്യൂനപക്ഷമായ ആ സമൂഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ കാതുകളുണ്ടായിരുന്നില്ല എന്നാൽ മഞ്ഞു മൂടിക്കിടന്നിരുന്ന അവരുടെ വിശ്വാസങ്ങൾക്ക് മേൽ സൂര്യൻ്റെ പൊൻപ്രഭ പ്രസരിപ്പിച്ചുകൊണ്ട് മോദി സർക്കാർ ഇന്ന് ആ ആരാധനാലയം പുതുക്കി പുതുക്കിപ്പണിത് തുറന്നുകൊടുത്തു സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദേവാലയം നവീകരിച്ചത് ഭീകരവാദ ഭീഷണിയെ തുടർന്ന് അടച്ചുപൂട്ടിയിരുന്ന പള്ളിയിൽ വീണ്ടും മണിനാഥം മുഴങ്ങിത്തുടങ്ങി അതിനാൽ തന്നെ കാശ്മീരിലെ ക്രൈസ്തവർക്ക് ഇത്തവണത്തെ ക്രിസ്മസ് ഇരട്ടി മധുരമുള്ളതാണ് കാശ്മീർ മാറുകയാണ് ഭാരതവും ഇത് അനുപാനണി എന്ന യുവ നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി കൂടിയാണ് ഈ പോസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കാലത്ത് തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു കാശ്മീർ അവിടെ നൂറ്റി മുപ്പതിൽ പരം പഴക്കമുള്ള ഒരു പുരാതന പള്ളിയാണ് അത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു കാരണം തീവ്രവാദ ഭീഷണി തന്നെ മുൻ സർക്കാരുകളൊക്കെ അത് പുതുക്കിപ്പണിയാനോ തുറന്നു കട കൊടുക്കാനോ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കീഴിൽ കാശ്മീർ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ തന്നെ ഒരു ന്യൂസ് ചെയ്തിരുന്നു കാശ്മീരിലേക്ക് ടൂർ പാക്കേജിന് അങ്ങനെ ചില ടൂർ കമ്പനികൾ പാക്കേജായിട്ട് ചെയ്യുന്നുണ്ട് ടൂ നൈറ്റ്സ് ത്രീ നൈറ്റ്സ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള പാക്കേജുകൾ ഒരു കാലത്ത് ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു കാശ്മീരിലേക്കൊക്കെ ടൂർ പാക്കേജായിട്ട് പോയിട്ടോ പോവുക അവിടെ ഈ സ്ഥലങ്ങളൊക്കെ കാണുക ആസ്വദിച്ച് തിരിച്ചു വരിക എന്നുള്ളത് പക്ഷേ ഇന്നിപ്പോൾ അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ കുറേ കാലമായിട്ട് അവിടെയുള്ളതും ഒപ്പം തന്നെ രാജ്യത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ഒരു സ്വപ്നമായിരുന്നു നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള അവരുടെ ആ പുരാതനമായിട്ടുള്ള പള്ളി പിന്നെയും ഒന്ന് തുറന്ന് അവിടെ പ്രാർത്ഥന നടത്താൻ പറ്റിയിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ അത് സത്യമായിരിക്കുകയാണ് മോദി സർക്കാരിന് മാത്രമേ ആ ഒരു ആർജവമുണ്ടായിരുന്നു അത് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് അതിൽ ആഹ്ലാദിക്കാം നമ്മൾ ഈ സംഭവത്തിനെ കാണേണ്ടത് തുർക്കിയിലെ ഹാഗിയ സോഫിയ എന്ന ഒരു പുരാതനമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമുണ്ട് അത് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം അത് ക്രിസ്തീയ ദേവാലയമായിരുന്നു പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് അവിടുത്തെ ഭരണകൂടം ബലമായി പിടിച്ചെടുത്ത് അത് ഇസ്ലാം ആരാധന ആരാധനാലയമാക്കി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലും ഇവിടെ മുസ്ലിം ലീഗുകാർ പരസ്യമായിട്ട് മുന്നോട്ട് വരികയും പോസ്റ്റുകൾ ഇടുകയും അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ പോലും കോൺഗ്രസിലെ ഒരു ഉന്നതനായിട്ടുള്ള നേതാവിൻ്റെ മകൻ പോലും അതിന് പിന്തുണ കൊടുക്കുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ചയും നമ്മൾ കണ്ടു അങ്ങനെ ക്രിസ്ത്യാനികളുടെ വികാരം മതവികാരം ഭ്രണപ്പെട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു വകയായിട്ട് ഈ ക്രിസ്മസിന് തന്നെ അവരുടെ പുരാതനമായിട്ടുള്ള ഒരു ആരാധനാലയം പള്ളി വീണ്ടും അവിടെ ആരാധന തുടങ്ങിയിരിക്കുന്നു മണികൾ മുഴങ്ങിത്തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും അവർ വലിയ നന്ദി പ്രകടിപ്പിക്കുകയും തുടങ്ങിയിരിക്കുന്നു അവരുടെ തന്നെ അവരുടെ തന്നെ ചില പ്രതികരണങ്ങൾ ചില പോസ്റ്റുകൾ ചില പുരോഹിതരുടെ നാവിൽ നിന്ന് തന്നെ വരുന്ന ചില പരാമർശങ്ങളൊക്കെ കണ്ടാൽ അവർ ഒരുപാട് സന്തോഷവാന്മാരാണോ ഒപ്പം മോദി സർക്കാരിന് അവർ നന്ദിയും പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെയൊക്കെ പോക്ക് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെയാണ് ചില കുത്തിരിപ്പുകാർ ഇപ്രസ്ഥ സൈഡിൽ നിന്നുകൊണ്ട് ഇത് ബി ജെ പിക്ക് ഭാവിയിൽ ഈ ഒരു സംഭവത്തിന് വെച്ചിട്ടില്ല ഹിന്ദുരാഷ്ട്രമാണ് അവരുടെ ഉദ്ദേശം അങ്ങനെ വന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കുത്തിതിരുപ്പാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ലോകത്ത് ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഇരട്ടി മധുരം പോലെ വർഷങ്ങളായിട്ട് വലിയ പാരമ്പര്യമുള്ള ഒരു പള്ളി മുപ്പത് വർഷത്തോളം പിന്നീട് അത് അടച്ചുപൂട്ടേണ്ടി വന്നു അതിപ്പോൾ തുറന്നു അവിടെ ആരാധനാലത്തിന് ആരാധനയ്ക്കായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നു അത് ഈ ക്രിസ്മസിന് ഇരട്ടി മധുരം പോലെ ഈ ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു സമ്മാനമായിരിക്കുകയാണ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ വെബ് ഡെസ്ക് തത്ത്വമൈന്യൂസ്